അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം ഏതാണ്ട് അതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാ 25-ാം തീയതിയോടുകൂടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സംക്ഷിപ്ത ജീവചരിത്രം അവസാനിപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനകൾ പ്രതീക്ഷിക്കുന്നു. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിന്റെ 82-ാമത്തെ ഭാഗത്തേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇന്നത്തെ തലക്കെട്ട് ചില കുടുംബ പ്രശ്നങ്ങൾ എന്നതാണ്. പരിശുദ്ധ ഖുർആനിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുദ്ധരിക്കപ്പെടുന്ന ഹദീസുകളുടെയും വെളിച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ ജീവിതത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ കൂടി ഉദ്ധരിക്കുമ്പോൾ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പൂർണ്ണമാവുകയുള്ളൂ. പരിശുദ്ധ ഖുർആനും ഹദീസുകളുമൊക്കെ അത്തരം പ്രശ്നങ്ങൾ പരാമർശിച്ചിരിക്കെ നാം അത് പറയാതെ പോകുന്നത് ശരിയല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില സന്ദർഭങ്ങളിൽ നബിയുടെ പത്നിമാർ, ഭാര്യമാർ ചിലപ്പോൾ വളരെ ഉയർന്ന ശബ്ദത്തിൽ നബിയോട് കയർത്ത് സംസാരിക്കാറുണ്ടായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഞാൻ ഒരിക്കൽ ഒരു കാര്യത്തിനു വേണ്ടി ഒരുങ്ങുകയായിരുന്നു. അപ്പോൾ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തുകൂടെ എന്ന്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ ഈ കാര്യത്തിൽ ഇടപെടുകയേ വേണ്ട, ഇവിടെ നിന്റെ അഭിപ്രായം ആവശ്യമില്ല എന്ന രൂപത്തിൽ ഞാൻ അവളോട് പറഞ്ഞു. അപ്പോൾ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ മകനെ, നിങ്ങളുടെ കാര്യം വല്ലാത്ത അത്ഭുതം തന്നെ. താങ്കളോട് ഒരു കാര്യം പറയാനും എന്നെ നിങ്ങൾ അനുവദിക്കുകയില്ല, താങ്കളെ വിമർശിക്കാൻ എന്നെ അനുവദിക്കുകയില്ല. എന്നാൽ താങ്കളുടെ മകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ, നബിയെ ശരിക്കും വിമർശിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു ദിവസം മുഴുവൻ ദേഷ്യം വരുമാറ് നബിയെ താങ്കളുടെ മകൾ വിമർശിക്കാറുണ്ട് എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് തന്റെ ഭാര്യ പറയുന്നു. അങ്ങനെ ഉമർ അള്ളാഹു പറയുന്നു, ഞാൻ എന്റെ മകളെ സമീപിച്ചുകൊണ്ട് ഈ കാര്യം ചോദിച്ചു. അല്ല മോളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു ദിവസം മുഴുവൻ വിഷമിപ്പിക്കുമാറ് ദേഷ്യം വരുമാറ് നീ നബിയെ വിമർശിക്കാറുണ്ടോ? നബിയോട് കയർത്ത് സംസാരിക്കാറുണ്ടോ? ഹഫ്സ റളിയല്ലാഹു അൻഹ ഉമർ അള്ളാഹുവിനോട് പറഞ്ഞു, ഉപ്പ, സത്യമായും ഞങ്ങൾ അദ്ദേഹത്തെ വിമർശിക്കാറുണ്ട് എന്ന്. ഉടൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മകളെ ശാസിച്ചു, അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്ന് പ്രത്യേകം ഗുണദോഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങനെ പെരുമാറരുത് എന്ന് പ്രത്യേകം പറഞ്ഞു. പിന്നീട് മറ്റൊരു പത്നിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് നിന്നും ഇതുപോലെ ഉപദേശിക്കുകയുണ്ടായി. പക്ഷേ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ മറുപടി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ വിഷമിപ്പിച്ചു. ഉമ്മു സലമ ചോദിച്ചു, അല്ല ഉമർ ഇബ്നു ഖത്താബ്, സകല കാര്യത്തിലും ഇടപെട്ട് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭാര്യമാരും തമ്മിലുള്ള പ്രശ്നത്തിലും താങ്കൾ ഇടപെടാൻ തുടങ്ങിയോ എന്നതായിരുന്നു അവരുടെ ചോദ്യം. ഇത് കേട്ടൊന്നും പറയാതെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ വിഷമത്തോടെ മടങ്ങുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വന്നില്ല. ആളുകളൊക്കെ പലതും പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭാര്യമാരും തമ്മിൽ തെറ്റിയിരിക്കുന്നു. ചിലർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ മൊഴിചൊല്ലിയിരിക്കുന്നു. സ്വാഭാവികമായും ഇതിന്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവും നബിയുടെ അടുത്ത് ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചുറ്റും നബിയുടെ പത്നിമാർ ഇരിക്കുന്നു. നബിയാണെങ്കിൽ അതിന്റെ നടുക്ക് ഒന്നും മിണ്ടാതെ മൗനം അവലംബിച്ചിരിക്കുന്നതും കണ്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, എന്താണ് നബിയെ അങ്ങിങ്ങനെ മിണ്ടാതിരിക്കുന്നത്?
ആദ്യമൊന്നും മറുപടി പറയാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും പിന്നെയും ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹുന്ന കമാ തറ യസ്അൽനനി അൻ നഫഖ നിങ്ങൾ കാണുന്നില്ലേ എൻ്റെ ഭാര്യമാരിതാ എന്നെ കൂടുതൽ ചെലവിന് വേണം കൂടുതൽ സൗകര്യം വേണം എന്നൊക്കെ പറഞ്ഞു ചോദിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ഉടൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അല്ലാഹുവിന്റെ ദൂതരെ എന്റെ ഭാര്യയാണ് ഇങ്ങനെ എന്നെ കഷ്ടപ്പെടുത്തുന്നതെങ്കിൽ ഇങ്ങനെ എന്നോട് ചോദിക്കുന്നതെങ്കിൽ ഞാൻ അവൾക്കൊന്ന് അങ്ങ് വെച്ചുകൊടുക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറച്ചിൽ കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംസാരം കേട്ടപ്പോൾ ചിരിച്ചുപോയി എന്ന് പറയുന്നുണ്ട്. വളരെ ഗൗരവത്തിൽ ഇരുന്നിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വർത്തമാനം കേട്ടപ്പോൾ ചിരിച്ചു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും തങ്ങളുടെ മക്കളെ പുത്രിമാരെ താക്കീത് ചെയ്തു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബുദ്ധിമുട്ടിക്കുകയാണോ? നബിയുടെ കൈവശമില്ലാത്തത് ചോദിച്ചുകൊണ്ട് നബിയെ പ്രയാസപ്പെടുത്തുകയാണോ? അവരെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാജ്യത്തിന്റെ നേതാവാണ്, ഭരണാധികാരിയാണ്. അപ്പോൾ അവർ മറ്റ് കിസ്റയെയും കൈസറിനെയും റോമിലെയും പേർഷ്യയിലെയും ഒക്കെ നേതാക്കൾ അവിടുത്തെ രാജാക്കന്മാർ അവരുടെ ഭാര്യമാർക്ക് നൽകുന്ന സൗകര്യങ്ങളും അവരുടെ സംവിധാനങ്ങളുമൊക്കെ ആലോചിച്ചുകൊണ്ട് ഞങ്ങളെന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്, അങ്ങ് ഈ രാജ്യത്തിന്റെ തലവനാണല്ലോ, കുറച്ചുകൂടെ സൗകര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നൽകിക്കൂടെ എന്ന രൂപത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചത് നബിക്ക് ഇഷ്ടപ്പെട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ വളരെ ലളിത ജീവിതം ഇഷ്ടപ്പെടുന്നയാളായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ഓലപ്പായിൽ കിടന്നിട്ട് നബിയുടെ ശരീരത്തിൽ അതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനൊക്കെ അത് കണ്ട് കരഞ്ഞിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. ഈ ഒരു സന്ദർഭത്തിലാണ് കൂടുതൽ ചെലവിന് വേണം കൂടുതൽ സൗകര്യം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാര്യമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്തുകയും നബിയെ ബുദ്ധിമുട്ടിക്കുകയും ഒക്കെ ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിനെ ഇത് വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരു മാസം മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ വെടിഞ്ഞ് അവരോട് മിണ്ടാതെ അവരെ വെടിഞ്ഞ് അവരിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ തീരുമാനിച്ചു അല്ലാഹു ഇതിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ എന്ന്. അവസാനം അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അഹ്സാബിൽ 28-ാമത്തെ ആയത്തിലും 29-ാമത്തെ ആയത്തിലും ഈ വിഷയ സംബന്ധിയായ ഒരു നിയമം ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. യാ അയ്യുഹൻ നബി ഏ പ്രവാചകരെ കുല്ലി അസ്വാജിക് താങ്കളുടെ ഭാര്യമാരോട് പറഞ്ഞേക്കുക ഇൻ കുന്തുന്ന തുരിദിനൽ ഹയാത ദുനിയ വസീനതഹ ഫതആലൈന ഉമത്തിഉകുന്ന വഉസരിഹുകുന്ന സറാഹൻ ജമീല നിങ്ങൾക്ക് ഐഹിക ജീവിതവും അതിന്റെ മോടിയും അതിന്റെ സൗകര്യങ്ങളുമൊക്കെയാണ് വേണ്ടതെങ്കിൽ വരിക, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം, അങ്ങനെ നിങ്ങളെ നന്നായി പിരിച്ചുവിടാം. അതല്ല വൈൻ കുന്തുന്ന തുരിദിനല്ലാഹു വറസൂല വദ്ദാറല്ലാഹിറ അതല്ല നിങ്ങൾക്ക് അല്ലാഹുവിനെയും പ്രവാചകനെയും പരലോകത്തെയുമാണ് വേണ്ടതെങ്കിൽ നിങ്ങളിൽ നിന്ന് സുഹൃദചാരികളായ നല്ല കാര്യങ്ങൾ നിർവഹിക്കുന്ന സ്ത്രീകൾക്ക് അല്ലാഹു മഹത്തായ പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ കൂടെ പ്രയാസം സഹിച്ച് കഴിയാൻ പറ്റുമെങ്കിൽ കഴിയുക, അതല്ല നിങ്ങൾക്ക് പിരിഞ്ഞു പോകണമെങ്കിൽ നല്ല സൗകര്യങ്ങളും നല്ല സമ്മാനങ്ങളും നൽകി ഞാൻ നിങ്ങളെ പിരിച്ചേക്കാം. പക്ഷെ എന്റെ കൂടെ കഴിയാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ പിന്നെ ഇത്തരത്തിലുള്ള പരാതിയും പറഞ്ഞുകൊണ്ട് വരരുത്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിരിക്കുന്നത്. ഇനി ചോയ്സ് നിങ്ങളുടേതാണ്, തീരുമാനം നിങ്ങളുടേതാണ്. എന്റെ കൂടെ നിൽക്കണോ അതല്ല ഭൗതിക വിഭവങ്ങളുമായി പോകണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അറിയിക്കുകയായിരുന്നു. എല്ലാ ഭാര്യമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ഞങ്ങൾ താങ്കളുടെ കൂടെ എല്ലാ പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് കഴിഞ്ഞുകൊള്ളാം എന്ന് പറയുകയും പ്രതിജ്ഞയെടുക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിണക്കം അവസാനിപ്പിച്ച് അവരെ ഭാര്യമാരായി തന്നെ നിലനിർത്തുകയായിരുന്നു. മറ്റൊരു സംഭവം അല്ലെങ്കിൽ മറ്റു രണ്ട് സംഭവങ്ങൾ സൂറത്തു തഹ്രീമിൽ
ഉദ്ധരിക്കപ്പെടുന്ന അല്ലെങ്കിൽ സൂറത്തു തഹരീമിന്റെ അവതരണത്തിന് കാരണമായി ഉദ്ധരിക്കപ്പെടുന്ന സംഭവങ്ങളാണ്. സൂറത്തു തഹരീമിന്റെ ഒന്നാമത്തെ ആയത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നടപടി ശരിയായില്ല എന്ന് അല്ലാഹു വിമർശിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. യാ അയ്യുഹൻ നബി, ഏ പ്രവാചകരെ, ലിമ തുഹരിമു മാ അഹല്ലല്ലാഹു ലക്, അല്ലാഹു താങ്കൾക്ക് അനുവദിച്ചു തന്ന, അനുവദനീയമാക്കി തന്ന കാര്യത്തെ എന്തുകൊണ്ടാണ് താങ്കൾ അനനുവദനീയമാക്കുന്നത്? തബ്തഗീ മറലാത്ത അസ്വാജിക് വല്ലാഹു ഗഫൂറു റഹീം, താങ്കൾ താങ്കളുടെ ഭാര്യമാരുടെ തൃപ്തിയും പൊരുത്തവും പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലാഹു ഹലാലാക്കിയ കാര്യം ഹറാമാക്കുകയാണോ? വല്ലാഹു ഗഫൂറു റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. ഇതാണ് സൂറത്തു തഹരീമിലെ ഒന്നാമത്തെ ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിലുണ്ടായ ചില പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ അല്ലാഹുവിന്റെ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയത് എന്ന് കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരുടെ ഭാഗത്ത് നിന്ന് ചില വീഴ്ചകൾ വന്നു. കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് നിന്നും ചില അബദ്ധങ്ങൾ സംഭവിച്ചു. അതാണ് എല്ലാ കാലത്തും ഓതുന്ന, പാരായണം ചെയ്യുന്ന പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അത് എടുത്തു ചേർത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബിയുടെ പത്നിമാരുമൊക്കെ മനുഷ്യരാണ് എന്നും മാനുഷികമായ ചില ദൗർബല്യങ്ങളും കുറവുകളുമൊക്കെ അവർക്കുമുണ്ടാകാമെന്നും, പക്ഷേ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല പരിഹരിക്കുകയും അവരെ ഉത്തമരായ സമൂഹമായി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു എന്നുമൊക്കെയാണ് ഈ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർക്കിടയിൽ ചെറിയ ചില സൗന്ദര്യ പിണക്കങ്ങളും അസൂയയും കുശുംബുമൊക്കെ ഉണ്ടായിരുന്നു എന്ന ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരുടെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് ഹലാലായ കാര്യം എന്തുകൊണ്ട് ഹറാമാക്കുന്നു എന്ന് ചോദിക്കാനുണ്ടായ കാരണം എന്താണ്? രണ്ട് കാരണങ്ങളാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബുഖാരിയും മുസ്ലിമും അബൂദാവൂദും നസായിയുമൊക്കെ തുടങ്ങിയ പ്രമുഖരായ ഹദീസുകളിൽ കാണുന്ന സംഭവം ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിന്റെ ഏകദേശ ചുരുക്കം എന്ന് പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എല്ലാ ദിവസവും അസറിന് ശേഷം ഭാര്യമാരെ സന്ദർശിക്കുക പതിവായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം സൈനബ് ബിൻതു ജഹ്ഷിന്റെ അടുത്ത് ചെന്ന് കുറച്ചധിക നേരം അവിടെ കഴിച്ചുകൂട്ടി. അന്ന് അവർക്ക് കുറച്ച് തേൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. നബിക്കാണെങ്കിൽ മധുരം വളരെ ഇഷ്ടവുമായിരുന്നു. അതുകൊണ്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തേനൂട്ടുകയും അതുകൊണ്ട് പാനീയമുണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, എനിക്കതിൽ അസൂയ തോന്നി. അങ്ങനെ ഞാൻ ഹഫ്സയെയും സൗദയെയും സഫിയയും ഒക്കെ കൂട്ടി ആലോചിച്ചിട്ട് ഒരു പ്ലാൻ ഇട്ടു. നബി ഇനി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ മഗാഫീർ, ദുർഗന്ധമുള്ള ഒരു പൂവാണ് മഗാഫീർ, ഇങ്ങനെ മഗാഫീർ മണക്കുന്നുണ്ടല്ലോ എന്ന് നമ്മളെല്ലാവരും പറയണം. തേനീച്ചകൾ ആ പൂവിൽ നിന്ന് തേന് ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും തേനിനും ആ ഗന്ധമുണ്ടാകും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സയുടെ അടുത്തും സൗദയുടെ അടുത്തും സഫിയയുടെ അടുത്തും ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തുമൊക്കെ വരുന്ന സന്ദർഭത്തിൽ അവരൊക്കെ പറയുന്നു, എന്താണ് റസൂലെ ഒരു മഗാഫീറിന്റെ മണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് വല്ലാത്ത പ്രയാസമുണ്ടാക്കി. ശുചിത്വത്തിലും ശുദ്ധിയിലുമൊക്കെ വളരെ ശ്രദ്ധ പുലർത്തിയിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ പറഞ്ഞു, ഞാനത് ഈ തേൻ കുടിച്ചത് കൊണ്ടായിരിക്കും, ഇനി ഞാൻ ഒരിക്കലും തേൻ കുടിക്കുകയില്ല. ഫലൻ അഊദ ലഹു വഖദ് ഹലഫ്തു, അങ്ങനെ ഞാൻ ഒരിക്കലും ഇനി ഇത് ആവർത്തിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യം ചെയ്തു. ഇനി ഒരിക്കലും തേൻ കുടിക്കുകയില്ല എന്ന് റസൂല് സത്യം ചെയ്ത് പറഞ്ഞത് ഒരു ശരിയായ രീതിയായിരുന്നില്ല. അങ്ങനെ ഹലാലാക്കിയ തേനിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെ ഹറാമായി പ്രഖ്യാപിക്കാൻ പാടുണ്ടായിരുന്നില്ല. വളരെ വ്യക്തിപരമായ ഒരു കാര്യമായിരുന്നിട്ട് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണ്, പ്രവാചകനാണ്, അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നബിയെ വിലക്കുകയായിരുന്നു. മറ്റു ചില റിപ്പോർട്ടിൽ വേറെ ഒരു സംഭവമാണ് ഉദ്ധരിക്കപ്പെടുന്നത്, പക്ഷേ അത് പ്രബലമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഹഫ്സയുടെ ഭവനത്തിൽ ഇരിക്കുകയായിരുന്നു. ഹഫ്സ അവിടെ ഉണ്ടായിരുന്നില്ല. ഈ സന്ദർഭത്തിൽ മാരിയ അൽ ഖിബ്തിയ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്,
ഈജിപ്തിലെ മുക്കൗക്കിസ് രാജാവ് കൊടുത്തയച്ച പ്രത്യേകമായി സമ്മാനമായി നൽകിയ ഒരു അടിമ സ്ത്രീ മാരിയ. അവർ നബിയുടെ അടുത്ത് വരികയും അവിടെ നബിയുടെ അടുത്ത് തങ്ങുകയും ചെയ്തു. എന്നാൽ ഹഫ്സ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ അവർക്ക് രസിച്ചില്ല. അവർ അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വല്ലാതെ പരാതി പറഞ്ഞപ്പോൾ, ഇനി ഞാൻ ഒരിക്കലും മാരിയയുമായി ദാമ്പത്യബന്ധം പുലർത്തുകയില്ല എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് മറ്റു ചില നിവേദനങ്ങളിലും കാണാം. ഉമർ ഇബ്നുൽ ഖത്താബ്, അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, അബൂ ഹുറൈറ തുടങ്ങിയ ആളുകളിൽ നിന്നൊക്കെ മുർസലായ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഈ രണ്ട് സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക്, അല്ലാഹു താങ്കൾക്ക് അനുവദിച്ചത് എന്തിനാണ് താങ്കൾ ഹറാമാക്കിയത് എന്ന ഈ ആയത്തുകൾ ഇറങ്ങുന്നത്. മറ്റൊരു സംഭവം കൂടി ഈ സൂറയിൽ പരാമർശിക്കുന്നുണ്ട്. അതിന്റെ മൂന്നാമത്തെ ആയത്തിൽ وَإِذْ أَسَرَّ النَّبِيُّ إِلَى بَعْضِ أَزْوَاجِهِ حَدِيثًا فَلَمَّا نَبَّأَتْ بِهِ وَأَظْهَرَهُ اللَّهُ عَلَيْهِ, പ്രവാചകൻ തന്റെ ഭാര്യമാരിൽ ഒരാളോട് രഹസ്യമായി ഒരു കാര്യം പറഞ്ഞു, പക്ഷേ ആ ഭാര്യ അത് മറ്റൊരാളെ അറിയിച്ചു. ഈ രഹസ്യം പരസ്യമായത് വിവരം അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം അതിലെ ചില കാര്യങ്ങൾ ഭാര്യയോട് ചോദിക്കുകയും അറിയിക്കുകയും ചെയ്തു, മറ്റു ചില കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു. അപ്പോൾ ആ ഭാര്യ ചോദിച്ചു, ആരാണ് നിങ്ങളോട് ഇത് പറഞ്ഞത്? അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാം അറിയുന്ന അല്ലാഹുവാണ് എന്നോട് ഇത് പറഞ്ഞത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. അങ്ങനെ രഹസ്യമായ ഒരു കാര്യം പ്രവാചകൻ പറഞ്ഞത് ആ പത്നി മറ്റൊരാളോട് പറഞ്ഞത് ശരിയായില്ല, അവിടെ ഉയർന്ന നിലവാരം നബിയുടെ ഭാര്യമാർ പുലർത്തേണ്ടതായിരുന്നു എന്ന നിർദ്ദേശം കൂടി അല്ലാഹു കൊടുക്കുകയാണ്. എന്തായിരുന്നു ആ രഹസ്യമെന്ന് നമ്മൾ ചുഴിഞ്ഞന്വേഷിക്കേണ്ടതില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല പല കഥകളും പല പല റിപ്പോർട്ടുകളുമുണ്ട്. പക്ഷെ അതൊന്നും പ്രസക്തമല്ല, കാരണം ആ രഹസ്യം അല്ലാഹു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ രഹസ്യം നമ്മളും ചുഴിഞ്ഞന്വേഷിക്കേണ്ടതില്ല. പക്ഷെ രഹസ്യമായ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരിൽ ഒരാളോട് പറഞ്ഞപ്പോൾ അതവർ രഹസ്യമായി സൂക്ഷിക്കാതെ മറ്റൊരാളോട് പറഞ്ഞത് ഗുരുതരമായ തെറ്റാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപുത്രൻ ഇബ്രാഹിമിന്റെ മരണമാണ് മറ്റൊരു സംഭവം, ദുഃഖകരമായ സംഭവം. ഹിജ്റ 8-ാം മാസം റമളാനിൽ നടന്ന മക്കാ വിജയവും ശവ്വാലിൽ നടന്ന ഹുനൈൻ യുദ്ധവും ഒക്കെ നാം പറയുകയുണ്ടായി. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് മടങ്ങുകയായിരുന്നു. മദീനയിലെത്തി ദുൽഹജ്ജ് മാസത്തിൽ നബിക്ക് വളരെ സന്തോഷമുള്ള ഒരു വാർത്ത ലഭിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിലുള്ള നബിക്ക് സമ്മാനമായി ലഭിച്ച മാരിയ അൽ ഖിബ്തിയയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആൺകുട്ടി ജനിക്കുന്നു. ആ കുഞ്ഞിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം എന്ന് പേരിടുന്നു, തന്റെ ഉപ്പാപ്പയായ ഇബ്രാഹിമിന്റെ അതേ പേര്. കുഞ്ഞു ജനിച്ചതുകൊണ്ട് മാരിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോചിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു, അഅതഖഹ വലദുഹ, അവളുടെ കുട്ടിയാണ് അവളെ മോചിപ്പിച്ചത് എന്ന് പറയുന്നു. അങ്ങനെ മോചിതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ പദവിയിലേക്ക് അവർ ഉയരുന്നു. വരുന്ന വഴി തന്നെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തുന്ന വഴി തന്നെ, അവരും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റ് പെൺകുട്ടിയും ഇസ്ലാം സ്വീകരിച്ചിരുന്നെന്ന് ചരിത്ര റിപ്പോർട്ടുകളിൽ കാണാം. ഏതായാലും 1-ാ 1.5-ാ വയസ്സ് വരെ മാത്രമേ ഇബ്രാഹിം ജീവിക്കുന്നുള്ളൂ. കളിച്ചു നടക്കുന്ന പ്രായത്തിൽ കിളിക്കൊഞ്ചൽ സംസാരം ഇങ്ങനെ വന്ന് അത് ഏറ്റവും മനോഹരമായി, നമുക്കറിയാം 1-ാ 1.5-ാ വയസ്സുള്ള കുട്ടികളുടെ കളി എന്തായിരിക്കുമെന്ന്, അവരുടെ കിളിക്കൊഞ്ചൽ എന്തായിരിക്കുമെന്ന്. ആ ഒരു സന്ദർഭത്തിലാണ് 1.5-ാ വയസ്സിൽ ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടുപിരിഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ദുഃഖത്താൽ കരഞ്ഞുപോയി. നബിയെ അങ്ങും കരയുകയാണോ എന്ന് സഹാബിമാര് ചോദിച്ചപ്പോൾ, ഇന്നൽ ഐന തദ്മ വൽ ഖൽബ യഹ്സൻ വലാ നഖൂലു ഇല്ലാ മാ യർളാ റബ്ബുന, നമ്മുടെ ഹൃദയം, നമ്മുടെ കണ്ണ് കരഞ്ഞു പോകുന്നു, ഹൃദയം ദുഃഖിതമാകുന്നു, പക്ഷെ അല്ലാഹു ഇഷ്ടപ്പെടാത്ത ഒന്നും നമ്മൾ പറയുകയില്ല. വഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ, നിന്റെ വേർപാടിൽ ഞങ്ങൾ വളരെ ദുഃഖിതരാണ് ഇബ്രാഹിമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. നബിക്ക് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. അങ്ങനെ ഖദീജ ബീവിക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുഞ്ഞിനെ നൽകിയത് മാരിയയാണ്. ഒരാൺകുട്ടിയെ നൽകി, പക്ഷേ 1.5-ാ വയസ്സിൽ ആ കുഞ്ഞും മരണപ്പെടുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ മരണം വല്ലാതെ ദുഃഖിപ്പിച്ചു.
ഇൻഷാ മറ്റു കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹുറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.